വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പം ഇന്നൊരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ഹംഗേറി എന്ന് പറഞ്ഞ കൺട്രിയിലെ ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയിലെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഗല്ലേർട്ട് എന്ന് പറഞ്ഞൊരു ഹില്ല്. അപ്പോൾ ആ ഒരു ഹില്ലേരി കാണാൻ വേണ്ടാ നമ്മൾ പോകുന്നത് കേട്ടോ. തൈപ്പേ കാണുന്ന ഈ കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ട്രാമല്ലേ, ഇതിൽ തന്നെയാണ് നമ്മൾ വന്നിറങ്ങിയത്. ഇനി കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹില്ലിൻ്റെ മുകളിലേക്കുള്ള എൻട്രൻസ് ഏരിയയിലെത്താം. ബുഡാപെസ്റ്റിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. ഞാൻ ബുഡാപെസ്റ്റിലെ അട്രാക്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുഡാപെസ്റ്റിലെ ഒരു അട്രാക്ഷനാണത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിൻ്റെ മുകളിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ധനൂബ് റിവറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കിട്ടും. അത് മാത്രമല്ല മുകളിൽ ചെറിയൊരു സ്റ്റാച്യു ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിയും ഒക്കെ കാണാൻ വളരെ രസമാണ്. അപ്പോൾ നമ്മൾ പതിയെ ഈ ഒരു കുന്നുമലയൊക്കെ കയറാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു സ്റ്റെപ്സ് എടുത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഓവർ ബ്രിഡ്ജ് റോഡിൻ്റെ അവിടെ എത്താം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിറങ്ങി ട്രാം സ്റ്റേഷൻ ശരിക്കും ആ ഒരു ധനൂബ് റിവറിൻ്റെ സൈഡിലുള്ളതാണ്. അതിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു ഓവർ ബ്രിഡ്ജാണ് കേട്ടോ അത്. ഈ ഒരു ബ്രിഡ്ജ് കാണാനും നല്ല രസമാണ്. മുകളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വ്യൂ കിട്ടും. അപ്പോൾ ഇതിൽ ഭംഗിയായിട്ട് നമുക്ക് കാണാം. ആ മുകളിൽ കാണുന്ന സ്റ്റാച്യു ഇല്ലേ, ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ടും കുറച്ച് നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകാനുണ്ട്. മുകളിലേക്ക് ചെല്ലും തോറും നമുക്ക് ധനൂബ് റിവറിൻ്റെയും ഈ ഒരു സിറ്റി വ്യൂ ഒക്കെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ ഈ റോഡ് ക്രോസ് ചെയ്ത് ചെല്ലുമ്പോൾ അപ്പുറത്ത് കുറച്ച് സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞൊരു വാട്ടർഫോൾ ഉള്ള ഒരു ഏരിയയും അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്റ്റെപ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുക. ശരിക്കും നമ്മൾ ഈ ഒരു എൻട്രൻസ് ഏരിയയിലേക്ക് വരുമ്പോഴും നമുക്ക് കുറേ കുട്ടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും കുട്ടികളെയൊക്കെ കൊണ്ട് ചെറിയ ടൂറൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര് ലിബർട്ടി ബ്രിഡ്ജ് എന്നാണ്. അതിന് കാരണം ഇതിൻ്റെ ടോപ്പിലുള്ള ഈ ഹില്ലിൻ്റെ ടോപ്പിലുള്ള ഒരു സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ പേര് ലിബർട്ടി ഓഫ് സ്റ്റാച്യു എന്നാണ്. അപ്പോൾ അതിൻ്റെ പുറകിലും ഇതുപോലെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഏകദേശം 18th century ഈ ഒരു ഹില്ലിൻ്റെ ചുറ്റിനുള്ള ഏരിയാസ് മൊത്തം വൈനിയാർഡ്സ് ആയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ലിബർട്ടി സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചതും. പിന്നീടാണ് ഇതൊരു പ്രോപ്പർ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറേ സ്കൂൾ കുട്ടികളെ കാണാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കുഞ്ഞി വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഇത് കുറച്ച് ടോപ്പിൽ നിന്നാണ് വരുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ദൂരെ നിന്ന് കണ്ടില്ലായിരുന്നു ആ ഒരു സ്റ്റാച്യുവിൻ്റെ ഒരു ഏരിയ. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ താഴേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസും കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നത് നമുക്ക് ഈ ഒരു ലിബർട്ടി ബ്രിഡ്ജിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കേട്ടോ. ഇനി മുകളിലേക്ക് പോകുന്നതോടും നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
ആംഗിൾസിൽ നിന്ന് ഈ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തം കാണാൻ നല്ല രസമാണ്, കാരണം സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് ഗ്രീനിഷൊക്കെ ആയിട്ട് ഈ ഒരു ഹിൽ ഏരിയക്ക് കുറേ കൂടി ഭംഗിയുള്ള രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് ചെല്ലുന്തോറും നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് ഒരുപാടുണ്ട്, നമ്മൾ ഹില്ല് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ നമ്മൾ മുകളിലേക്ക് ഒരുപാട് നമുക്ക് പോയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഏരിയയിൽ എത്താൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ഹിൽ ഏരിയ ക്ലൈംബ് ചെയ്യുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റെപ്സ് ആണ് കേട്ടോ, ആ റോഡിൽ നിന്ന് കയറി വരുന്ന ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്റ്റെപ്സ് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ നമ്മൾ പതിയെ മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൈനൽ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താം. നമ്മൾ നേരത്തെ കണ്ടത്, നമുക്ക് ഈ റോഡിൻ്റെ അവിടെ നിന്ന് നേരത്തെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റാച്ചു മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വലിയൊരു സ്റ്റാച്ചു ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോകാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് കയറുന്നതോറും നമുക്ക് കാണാൻ പറ്റിയ ഈ ഒരു സിറ്റിയുടെ ലോങ് വ്യൂ ആണ് കേട്ടോ, പക്ഷെ അതും എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ ഒരു ഹില്ലിൻ്റെ പേര് ഗലേർട്ട് ഹിൽ എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് പേര് വരാൻ കാരണം സെയിൻറ്റ് ഗെറാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിൻറ്റിൻ്റെ ഡെത്തിന് ശേഷമാണ് ഈ ഒരു ഹില്ലിന് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം. അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഇവിടുത്തെ ഓരോ പ്ലേസസിൻ്റെ പുറകിലും. കാരണം ബുഡാപെസ്റ്റൊക്കെ ശരിക്കും വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിറ്റീസാണ്. നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു ടൈമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ദനൂബ് റിവറിനെയൊക്കെ പറ്റി ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ ദനൂബ് റിവറിൻ്റെ പാർലമെൻറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദനൂബ് റിവർ സൈഡിലുള്ള കുറേ ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസൊക്കെ. അപ്പോൾ അത്രയും ചരിത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്ലേസിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അട്രാക്റ്റീവായിട്ട് തോന്നുന്നതും കൂടുതൽ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞ് വരാൻ തോന്നുന്നതും. അങ്ങനെ നമ്മൾ ഈ ഒരു ഹിൽ ഏരിയ കുറച്ച് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് വന്ന് നമുക്കിതാ ഈ ഒരു ബ്രിഡ്ജിൻ്റെ കുറേ കൂടി ടോപ്പ് വ്യൂ കിട്ടുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് വളരെ ഭംഗിയുള്ള കാഴ്ച തന്നെ കാണാൻ പറ്റുക. പതിയെ നമ്മളങ്ങനെ മുകളിലേക്ക് വന്നിട്ട് നമ്മളൊരു സ്റ്റാച്ചുവിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്റ്റാച്ചു ഒരു ഇതാണ്, ഒരു ആർച്ച് പോലുള്ള ഒരു ഷേപ്പിലൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റാച്ചു അവിടെ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഏറ്റവും വലിയ സ്റ്റാച്ചു ഉള്ളത്, അതായത് ലിബർട്ടി സ്റ്റാച്ചു ഉള്ളത് ഏറ്റവും മുകളിലാണ്. അതിന് ഇനി ഒരുപാട് മുകളിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സിൻ്റെ ഏരിയയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വഴികളൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ നടന്ന് മുകളിലേക്ക് പോകാന്നുള്ളതാണ്. നമ്മുടെ ബ്രിഡ്ജിൻ്റെ കുറേ കൂടി ഒരു ലോങ്ങർ വ്യൂ നമുക്ക് കാണാം. അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ കുറേ കൂടി വൈഡ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, കുറേ വൈഡ് ആംഗിൾ വ്യൂസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ആ ഒരു ബ്രിഡ്ജ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു ദനൂബ് റിവറിൻ്റെ കുറേ കൂടിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും നമുക്ക് ഈ ഒരു ബുഡാപെസ്റ്റ് സിറ്റിയുടെ തന്നെ ഒരു അടിപൊളി വ്യൂ കിട്ടും എന്നുള്ളതാണ്. മുൻപ് നമുക്ക് ഇത്രയും ഏരിയാസൊന്നും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നടുക്ക് ആ ഒരു ദനൂബ് റിവറും സൈഡിൽ ഈ ഒരു കുന്നും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ ഒരു സിറ്റിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് വ്യൂ കേട്ടോ. അപ്പോൾ ശരിക്കും കാണാൻ ഭയങ്കര ഭംഗിയാണ്. വീഡിയോയിൽ എത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ശരിക്കും ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. ഇപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ബ്രിഡ്ജ് ഭയങ്കര ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുന്ന പോലെ കാണാമല്ലേ. ശരിയാണ്, നമ്മൾ ഈ ഒരു കുന്ന് കയറി ഇപ്പോഴത്തെ സൈഡിലേക്ക് ഒരുപാട് പോന്നു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഒരുപാട് ബോട്ട്സ് കാണാമല്ലേ, അതൊക്കെ ശരിക്കും ബോട്ട് ഹോട്ടൽസ് ആണ് കേട്ടോ. ശരിക്കും നമ്മളും സ്റ്റേ ചെയ്തത് ഒരു ബോട്ട് ഹോട്ടലിലാണ്, പക്ഷേ നമ്മുടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ബോട്ട് ഹോട്ടലായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു ദനൂബ് റിവറിൽ കാണുന്ന വലിയ എല്ലാ ബോട്ട്സും ഇതുപോലെ മൂവ് ചെയ്യുന്ന ബോട്ട്സാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ദനൂബ് യൂറോപ്പിലെ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവറാണ്. അപ്പോൾ അതിലൂടെ പോകുന്ന ബോട്ട്സാണ് അതൊക്കെ. അപ്പോൾ ഇതാണ് ലിബർട്ടി ഓഫ് സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാൻ വന്നിട്ടുള്ള ആ ഒരു സ്റ്റാച്ചു ഏരിയ കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ തന്നെ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റാച്ചു കണ്ടിട്ട് പോകാനേ പറ്റൂ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഹിൽ ഏരിയയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസിലെത്തിക്കഴിഞ്ഞു കേട്ടോ. ശരിക്കും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കുറേ നല്ല സീനറീസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ നേച്ചർ പ്ലേസസൊക്കെ കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ബുഡാപെസ്റ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ബുഡാപെസ്റ്റ്.
ശരിക്കും ഒരു ടൂറിസം അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോട്ട് ഹോട്ടൽ അതാണ് കേട്ടോ, അതൊക്കെ മൂവ് ചെയ്യുന്ന ബോട്ട് ഹോട്ടൽസാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 5 ദിവസം 10 ദിവസം അങ്ങനത്തെയൊക്കെ നമുക്ക് പാക്കേജസ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പല കൺട്രീസ് ഇതുപോലെ തന്നെ കവർ ചെയ്ത് ഏകദേശം 10-ലധികം കൺട്രീസ് ഈ ഒരു ദനൂബ് റിവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ദനൂബ് റിവർ പോകുന്ന കുറേ കൺട്രീസിലൂടെ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകും. അതാണ് ഇതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേ ചെയ്തത് ഇങ്ങനത്തെ ഒരു ഹോട്ടലിലായിരുന്നില്ല, നമ്മൾ ഇവിടുത്തെ തന്നെ ഈ ഒരു ദനൂബ് റിവറിൻ്റെ സൈഡിലായിട്ട് തന്നെ മൂവ് ചെയ്യാത്ത കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ആ വീഡിയോയും കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഏകദേശം 771 feet അബോവ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും മുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഇവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ മറ്റുള്ള വീഡിയോസും കാണാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.